നമസ്കാരം എല്ലാ വിദ്യാർത്ഥികൾക്കും വികാസ് കോളേജിൻ്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് പത്താം ക്ലാസ്സിലെ ചരിത്രത്തിലെ ഒന്നാമത്തെ അധ്യായം നമുക്ക് പഠിക്കാം ഈ വർഷം നിങ്ങൾക്ക് ആകെ പന്ത്രണ്ട് അധ്യായങ്ങളാണ് പഠിക്കാനുള്ളത് അതിലൊന്നാമത്തെ അധ്യായമാണ് ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ റവല്യൂഷൻസ് ദാറ്റ് ഇൻഫ്ലുവൻസ്ഡ് ദ വേൾഡ് ഇതിൽ ചർച്ച ചെയ്യുമ്പോഴേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ അധ്യായത്തിൽ മനുഷ്യൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്വാതന്ത്ര്യം ഹനിക്കപ്പെട്ട ജനതയുടെ വികാര വിക്ഷോഭങ്ങളും അതിൻ്റെ ഫലമായുണ്ടായ മുന്നേറ്റങ്ങളും അല്ലെങ്കിൽ വിപ്ലവങ്ങളുമാണ് ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് ഈ അധ്യായത്തിൽ പ്രധാനമായും നാം പഠിക്കുന്നത് അഞ്ച് വിപ്ലവങ്ങളാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം ഫ്രഞ്ച് വിപ്ലവം ലാറ്റിനമേരിക്കൻ സ്വാതന്ത്ര്യ സമരം റഷ്യൻ വിപ്ലവം ചൈനീസ് വിപ്ലവം എന്നിങ്ങനെയാണ് അതിലാദ്യത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം അല്ലെങ്കിൽ ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസാണ് സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നതിനെ സംബന്ധിച്ച് കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് സ്വാതന്ത്ര്യമില്ലാതിരിക്കുന്നതിനേക്കാൾ നല്ലത് മരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് തീർച്ചയായിട്ടും അത് ശരിയായിട്ടുള്ളതാണ് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന സ്വാതന്ത്ര്യം താൽക്കാലികമായി കുറച്ച് നാളത്തേക്ക് നമ്മൾക്ക് പരിമിതപ്പെടുത്തിയപ്പോൾ അതായത് കോവിഡ് കാലഘട്ടത്തിൽ പരിമിതപ്പെടുത്തിയപ്പോൾ നമുക്കുണ്ടായ പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ് അപ്പോൾ അതേപോലെ വെച്ച് ലോകത്ത് ഒരു കാലഘട്ടത്തിൽ ലോകരാജ്യങ്ങളിലെ പല രാജ്യങ്ങളിലെയും ജനത അഭിമുഖീകരിക്കേണ്ടി വന്ന ദുരിതങ്ങളും മറ്റും നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ അല്ലെങ്കിൽ ഈ അധ്യായത്തിലൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതിലാദ്യത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ഈ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ച് പറയുന്നതിന് മുൻപ് അല്ലെങ്കിൽ വിപ്ലവങ്ങളെക്കുറിച്ച് പറയുന്നതിന് മുൻപ് നമുക്ക് നവോത്ഥാനം മനുഷ്യൻ്റെ ചിന്തയിലും കാഴ്ചപ്പാടുകളിലും ജീവിതത്തിലും ശ്രദ്ധേയമായ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അതായത് റിലയൻസൻസ് എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ജീവിതത്തിൽ വരുത്തിയ മാറ്റം അവരുടെ ചിന്തയിലും കാഴ്ചപ്പാടിലും വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിശോധിച്ചിട്ട് നമുക്ക് വിപ്ലവത്തിലേക്ക് പ്രവേശിക്കാം അതായത് മാനവികത ഹ്യൂമാനിസം എൻലൈറ്റ്മെൻറ്റ് ജ്ഞാനോദയം ശാസ്ത്രബോധം സയൻറ്റിഫിക് ടെമ്പർ അന്വേഷണ തൃഷ്ണ സ്പിരിറ്റ് ഓഫ് എൻക്വയറി എന്നിവയാണ് ജ്ഞാനോദയം മനുഷ്യനിൽ വരുത്തിയ മാറ്റം എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യം ജനാധിപത്യം സമത്വം ദേശീയത എന്നീ ആശയങ്ങൾ ജ്ഞാനോദയ ചിന്തകൾ ചിന്തകർ പ്രചരിപ്പിക്കുകയുണ്ടായി അതായത് തിങ്കേഴ്സ് ഓഫ് ദിസ് മൂവ്മെൻറ്റ് പ്രൊപ്പഗേറ്റഡ് ദ ഐഡിയാസ് ഓഫ് ഫ്രീഡം ഡെമോക്രസി ഇക്വാളിറ്റി ആൻഡ് നാഷണലിസം ഇനി നമുക്ക് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവും അതിനു പ്രേരകമായ ഘടകങ്ങളും അതിൻ്റെ അനന്തര ഫലങ്ങളും എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൽ മുഴങ്ങിക്കേണ്ട ഒരു മുദ്രാവാക്യം പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതായിരുന്നു ഇത് ജെയിംസ് ഓട്ടിസാണ് ഇതിന് ഈ മുദ്രാവാക്യത്തിന് രൂപം നൽകിയത് എന്തൊക്കെയാണ് ഇതിന് ഇടയാക്കിയ സാഹചര്യങ്ങൾ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് പതിനാറാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി എന്നുള്ളതാണ് അതായത് ഫ്രം ദ സിക്സ്റ്റീൻത്ത് സെഞ്ച്വറി ഓൺവേർസ് ദ യൂറോപ്യൻസ് ബിഗാൻ ടു മൈഗ്രേറ്റ് ടു നോർത്ത് അമേരിക്ക എന്തായിരുന്നു അതിൻ്റെ ലക്ഷ്യമെന്ന് നോക്കുക വിഭവങ്ങൾ കൈയടക്കുക എന്നതായിരുന്നു അതിൻ്റെ ലക്ഷ്യം ദ മേജർ എയിം ഓഫ് ദ മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് റിസോഴ്സസ് പതിനെട്ടാം നൂറ്റാണ്ടായപ്പോൾ ഇംഗ്ലണ്ട് വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ പതിമൂന്ന് കോളനികൾ സ്ഥാപിച്ചു ബൈ ദ എയ്റ്റീൻ സെഞ്ചുറി ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് തെർട്ടീൻ കോളനീസ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക ഇതെന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ തങ്ങളുടെ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കാനും അത് ഉൽപ്പന്നങ്ങളായി വിറ്റൊഴിക്കാനും വേണ്ടിയിട്ടായിരുന്നു അവർ അത് ചെയ്തത് എന്നുള്ളതാണ് ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദീസ് കോളനീസ് ആസ് ദ സെൻറ്റേഴ്സ് ഫോർ കളക്റ്റിംഗ് റാ മെറ്റീരിയൽസ് ഫോർ ദെയർ ഇൻഡസ്ട്രി ആൻഡ് ആസ് മാർക്കഡ് ഫോർ സെല്ലിംഗ് ദെയർ ഇതിനു വേണ്ടിയിട്ട് മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ കച്ചവടക്കാർ ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെ മെർക്കൻ്റലിസം എന്നാണ് വിളിക്കുക അതായത് ദിസ് പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദയർ മദർലാൻഡ്സ് ഇൻ ദ അമേരിക്കൻ കോളനി സീസ് നൊണാസ് മെർക്കൻ്റലിസം ഇനി ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലാക്കി കാണും അപ്പോഴേ അവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ പതിനാറാം നൂറ്റാണ്ടിൽ യൂറോപ്പിൽ നിന്ന് വടക്കേ അമേരിക്കയിലേക്ക് ജനങ്ങൾ കുടിയേറാൻ തുടങ്ങി അത് വിഭവങ്ങൾ കൈയടക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതുമാത്രമല്ല വിഭവങ്ങൾ വിറ്റൊഴിക്കാനുള്ള ഒരു കേന്ദ്രമായിട്ടും അസംസ്കൃത വസ്തുക്കൾ ഒരു കേന്ദ്രമായിട്ടുമായിരുന്നു അവർ ഈ കോളനികളെ കണ്ടിരുന്നത് അതിനുവേണ്ടി മാതൃരാജ്യമായ ഇംഗ്ലണ്ട് ഈ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയത്തെയാണ് നമ്മൾ മർക്കൻഡലിസം എന്ന് പറഞ്ഞത് ഇനി നമുക്ക് മർക്കൻഡലിസം നയങ്ങൾ എന്തൊക്കെയാണ് ആ നയങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം അതായത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകുന്നത് ഇംഗ്ലീഷ് കപ്പലുകളിലോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളിലോ ആയിരിക്കണം ദ ഗുഡ്സ് ടു ആൻഡ് ഫ്രം ദ കോളനീസ് മസ്റ്റ് ബി ക്യാരിഡ് ഓൺലി ഇൻ ബ്രിട്ടീഷ് ഷിപ്സ് ഓവർ ഷിപ്പ് ബിൽട്ടിൻ ദ ബ്രിട്ടീഷ് കോളനീസ് രണ്ടാമത്തെ നയമെന്ന് പറഞ്ഞ നമ്മുടെ കൺട്രീസ് നയത്തിൽ രണ്ടാമത് പറയുന്നത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പഞ്ചസാര കമ്പിളി പരുത്തി പുകയില തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ കയറ്റി അയക്കാവൂ അതായത് പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ ഊൾ കോട്ടൺ ടുബാക്കോ എക്സെട്രാ കുഡ് ഒള്ളി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട് മൂന്നാമത് പറയുന്നു കോളനികളിലെ നിയമപരമായ പ്രമാണങ്ങൾ വർത്തമാന പത്രങ്ങൾ ലഘുലേഖകൾ ലൈസൻസുകൾ എന്നിവയിലെല്ലാം ബ്രിട്ടൻ്റെ മുദ്ര പതിച്ചിരിക്കണം അതായത് ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി അഫിക്സ്ഡ് ഓൺ ഓൾ ലീഗൽ ഡോക്യുമെൻറ്റ്സ് ന്യൂസ് പേപ്പേഴ്സ് പാംലെറ്റ്സ് ലൈസൻസ് ഇനി പറയുന്നത് കോളനികളിൽ നിലനിർത്തിയിട്ടുള്ള ഇംഗ്ലീഷ് സൈന്യത്തിനുള്ള താമസവും അത്യാവശ്യ സൗകര്യങ്ങളും കോളനിക്കാർ ചെയ്തു കൊടുക്കണം എന്നതായിരുന്നു കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെയർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ് അവസാനമായി പറയുന്നു കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ഗ്ലാസ് കടലാസ് തേയില എന്നിവയ്ക്കെല്ലാം ഇറക്കുമതി ചുങ്കം നൽകണം ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ ഗ്ലാസ് പേപ്പർ എക്സെട്ര അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ മർക്കൻഡലിസ് നയങ്ങൾ എത്രമാത്രം ആ രാജ്യത്തിന് പ്രയാസകരമായിരുന്നു എന്ന് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും അപ്പോൾ ഈ നിലയിൽ വന്നപ്പോൾ ജനങ്ങൾ സ്വാഭാവികമായും ഈ നയങ്ങൾക്കെതിരെ പോരാടാൻ തീരുമാനിക്കും എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഇംഗ്ലീഷുകാരുടെ ചൂഷണങ്ങൾക്കെതിരെ പോരാടാൻ ചില ചിന്തകരന്മാരുടെ ആശയങ്ങൾ പ്രയോജന പ്രയോ പ്രചോദനമായി എന്നുള്ളതാണ് ദ ഐഡിയോളജീസ് ഓഫ് തിങ്കേഴ്സ് ആൾസോ സ്റ്റിമുലേറ്റഡ് ദ പീപ്പിൾ ഓഫ് ദ കോളനീസ് ടു ഫൈറ്റ് അഗൻസ്റ്റ് ദ എക്സ്പ്ലോക്റ്റീവ് ലാസ് ഓഫ് ബ്രിട്ടീഷ് അതിൽ രണ്ട് ചിന്തകന്മാരെ പറ്റിയാണ് പ്രധാനമായും പറയുന്നത് ഒന്ന് ജോൺ ലോക്കും മറ്റൊന്ന് തോമസ് പെയിനുമാണ് അപ്പോൾ ഈ മർക്കഡലിസ്റ്റ് നിയമങ്ങൾ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്തരം ചിന്താഗതികൾ എതിർക്കുന്നതിന് വേണ്ടിയിട്ട് ജനങ്ങൾ മുന്നിലേക്ക് വരുന്നത് ജോൺ ലോക്ക് തോമസ് പെയിൻ എന്നീ പറയപ്പെടുന്ന ചിന്തകന്മാരുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് അപ്പോൾ മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ടെന്നും അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ലെന്നും ജോൺ ലോക്ക് പറഞ്ഞു എവരി വൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം എന്നാൽ